ഇവരുടെ പേര് വിവരങ്ങൾ ഇവരുടെ ചിത്രങ്ങൾ അറസ്റ്റിലായവരുടെ ചിത്രങ്ങൾ പുറത്ത് വരികയാണ് അരുൺ രാജ് തുടർന്നു അരുൺ പറഞ്ഞോളൂ ഇതിന്റെ പേരുകൾ കിട്ടിയോ തീർച്ചയായും ഇപ്പോൾ പേരുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു ഒന്ന് എന്ന് പറയുന്നത് മുർഷിദ് ഹസൻ എറണാകുളത്ത് താമസക്കാരനായിരുന്ന മുർഷിദ് ഹസൻ അതുപോലെ യാക്കൂബ് വിശ്വാസ് എറണാകുളത്ത് താമസമാക്കിയിരുന്നു അതുപോലെ മുസാഫ് ഹസൻ എന്നീ മൂന്ന് പേരുകളാണ് എറണാകുളത്ത് നിന്ന് പിടിച്ചെടുത്തവരുടേതായി അല്ലെങ്കിൽ പിടിക്കപ്പെട്ടവരുടേതായി ഇപ്പോൾ എൻ ഐ എ അവകാശപ്പെടുന്നത് ഈ മൂന്ന് പേരാണ് എൻ ഐ എ നൽകുന്ന ആദ്യ പ്രസ് റിലീസിൽ ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർ മൂന്ന് പേരും എറണാകുളത്ത് താമസക്കാരായിരുന്നു എന്നുള്ളതാണ് ഈ പേരുകൾ കാരണം ഈ പേരുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് കേരളത്തിൽ നിന്നുള്ളവരല്ല എന്ന് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയും കാരണം ഈ പേരുകൾ പൂർണ്ണമായും ഒരുപക്ഷെ പെരുമ്പാവൂരാണ് നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ ഒരു അതിഥി തൊഴിലാളികളുടെ സ്ഥലം കൂടിയാണ് ഇത്തരത്തിൽ പശ്ചിമബംഗാളിൽ നടക്കും നിരവധി പേർ ഇത്തരത്തിൽ ഇവർ താമസിക്കുന്നവരുണ്ട് ഇന്ത്യൻ ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാത്തവർ ഇത്തരത്തിലുണ്ട് എന്ന് നേരത്തെ ദേശീയ സുരക്ഷാ വിഭാഗം തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഈ റിപ്പോർട്ടുകളടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ് ഇവരിൽ നിന്നാണ് മൂന്ന് പേരെ അൽ ഖ്വയ്ദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അൽ ഖ്വയ്ദയുടെ പ്രവർത്തകരെന്ന് സംശയിച്ചുകൊണ്ട് ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരെ എല്ലാം തന്നെ കോടതിയിൽ ഉടൻ തന്നെ ഹാജരാക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ എൻ ഐ എ പുറത്തേക്ക് തരുന്നുണ്ട് എന്തായാലും മൂന്ന് പേരും പിടിക്കപ്പെട്ടത് 11/9 ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായി ഇപ്പോൾ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ പ്രവർത്തനങ്ങളിലേക്ക് എൻ ഐ എ കടന്നിരുന്നു എൻ ഐ എ ആദ്യം നൽകിയ വിവരവും അതുതന്നെയായിരുന്നു കാരണം ഈ ഐ എസ് സാന്നിധ്യം കണ്ടെത്തുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് കടന്നിരുന്നു എന്ന നമുക്ക് നേരത്തെ സൂചന ഉണ്ടായിരുന്നു കാരണം എൻ ഐ എ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് അൽ ഖ്വയ്ദ സാന്നിധ്യവും അൽ ഖ്വയ്ദയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്ന് മൂന്ന് പേരെ എത്തിയിരിക്കുന്നത് എന്തായാലും ഇവരിൽ നിന്ന് മൂർത്തിയുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ ഈ ഇവരിൽ നിന്ന് ആയുധങ്ങൾ അതുപോലെ തന്നെ ലഘുലേഖകൾ ഈ സ്ഫോടക വസ്തുക്കളടക്കം നിർമ്മിക്കുന്നതിന് ഏതൊക്കെ രീതിയിൽ മാർഗങ്ങളുണ്ട് എന്ന് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ചില പുസ്തകങ്ങളടക്കം ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഡിജിറ്റൽ തെളിവുകൾ എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് എന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി തന്നെ ഒരുപക്ഷെ ഇനി കോടതിക്ക് മുമ്പിലേക്ക് ഇവർ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നൽകും ഉടൻ തന്നെ ഇവരെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് എൻ ഐ എ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് എന്നാലും തീവ്രവാദ കേസുമായി ബന്ധപ്പെടുത്തി ഈ കേസ് സ്വാഭാവികമായും രാജ്യത്തെമ്പാടും നടക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു എൻ ഐ എ 1.5 ആഴ്ചയായി നടത്തിക്കൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ 9 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന അവകാശത്തിൽ ഇപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ സഹിതം എൻ ഐ എ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും വിശദമായ പരിശോധന ഇപ്പോഴും നടക്കുന്നു എന്നതാണ് എൻ ഐ എ നമുക്ക് ലഭ്യമാകുന്ന എൻ ഐ എയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം തങ്ങൾ പരിശോധനയിൽ തന്നെയാണ് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് എൻ ഐ എ കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് നികേഷ്.